ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ നമ്മുടെ വയറ്റിൽ വന്ന് നമുക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ പലതും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് അത്തരം ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ ഒരു ഈസി ആയിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കാം. പിന്നെ ഇതിന് മുന്നുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഈ വീഡിയോയ്ക്കും അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പല ആളുകളും ഇതുപോലെ തന്നെ ഗ്യാസ് അതുപോലെ തന്നെ നെഞ്ചരിച്ചൽ പുളിച്ചു തേട്ടൽ ഒക്കെ വന്നിട്ട് നമുക്ക് പല ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊന്നും കഴിക്കാൻ പറ്റാതെ മറ്റുള്ളവർ കഴിക്കുന്നത് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അവർക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ഐമോദകമാണ് കേട്ടോ. ഐമോദകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ജീരകത്തിൻ്റെ പോലെ തന്നെയാണ്, നമുക്ക് പച്ചമരുന്ന് കടകളിലും അതുപോലെ തന്നെ പലചരക്ക് കടകളിലൊക്കെ നമുക്ക് കിട്ടും. ഐമോദകം വളരെ ചെറിയ ചെറിയ തരി പോലെയാണ് ഇതൊക്കെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ശർക്കരയാണ് കേട്ടോ. ശർക്കര അല്ലെങ്കിൽ ഇനി കരിപ്പെട്ടി വേണമെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടി യൂസ് ചെയ്യാം. ശർക്കര കിട്ടുക, ഇനി കരിപ്പെട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശർക്കര യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നമുക്കൊരു സ്പൂണ് ഇഞ്ചി നീരാണ്. ഇഞ്ചിയുടെ നീരെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ആ ഒരു സ്പൂണോളം മതി നമുക്ക്. അത് കുറച്ച് നേരം നമ്മൾ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒരു ബൗളിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ മട്ടൂറി കിട്ടും. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഇൻഡക്ഷനിലാണ് വെക്കുന്നത് സോസ് പാൻ. ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരച്ച് ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഐമോദകം എടുത്തുണ്ടായിരുന്നത് ഒരു ടീസ്പൂൺ ഐമോദകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം നമുക്ക്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ തിളച്ച് ഐമോദകത്തിലുള്ള സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനുള്ള എഫക്റ്റ് കിട്ടുള്ളൂ. പല ആളുകളും ഇതുപോലെ തന്നെ ഈ പല ഫുഡുകളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊന്നും കഴിക്കാതെ ഇതുപോലെ നമുക്ക് വയറരിച്ചിലാണ്, കപ്പ കഴിക്കാൻ പറ്റാതെ, ചിലർക്ക് കിഴങ്ങ് കഴിക്കാൻ പറ്റാതെ, ചിലർക്ക് പയർ കഴിക്കാൻ പറ്റാതെ, കടല കഴിക്കാൻ പറ്റാത്തുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈ ഫുഡ് ഇതുപോലെയുള്ള ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ദിവസവും കാലത്ത് വെറും വയറ്റിൽ നിങ്ങളിത് കഴിക്കണം കേട്ടോ. വെറും വയറ്റിൽ കഴിച്ചാലാണ് ഇതിൻ്റെ കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര കൂടെ അതിനകത്ത് അലിഞ്ഞ് ചേട്ടാം. നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിനീര് നമ്മൾ ഒഴിക്കുക അതിലേക്ക്. ഇഞ്ചിനീര് ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചിനീര് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം അത് ഒന്ന് തിളച്ച് വരാനുണ്ട്. ഒരു ചെറിയൊരു പത പോലെ വരും. ചെറു ചൂടിലാണ് ഇത് കഴിക്കേണ്ടത്. നമ്മൾ ചെറിയൊരു ചൂട് ആവശ്യമാണ് ഇതിന്. അപ്പോൾ വളരെ നല്ല ചൂടിൽ കഴിക്കേണ്ട. ഒന്ന് അരിയതിന് ശേഷം നമുക്ക് ഇത് അരിപ്പ് വെച്ച് നല്ല ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വെറും വയറ്റിൽ ഇത് കഴിക്കാം. ഇനി നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് ഇതേ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് അത്രയും കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയതിന് ശേഷം വെറും വയറ്റിൽ ഒരു 15 ദിവസത്തോളം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഗ്യാസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളിച്ചു തേട്ടൽ, വയറരിച്ചിൽ, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓളും ഒരു ഓപ്ഷൻ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഇത് ഏതെങ്കിലും അറിയാത്ത ഏതെങ്കിലും സുഹൃത്തുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.